നമുക്കെല്ലാം സുപരിചിതമാണ് വജ്ജഹത്തു വജഹിയ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അതിന്റെ പകുതി മാത്രമാണ്, അല്ലെങ്കിൽ അതിന്റെ അപൂർണമായ രൂപം മാത്രമാണ് പലപ്പോഴും മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ നിർവഹിച്ചു വരാറുള്ളത്. അതുകൊണ്ട് നമസ്കാരത്തിന്റെ പൂർണ്ണതയ്ക്ക് അപൂർണം എന്ന് പറയുമ്പോൾ നമസ്കാരത്തിന്റെ പൂർണ്ണതയെ ബാധിക്കുമെന്നോ അതല്ലെങ്കിൽ അത് തെറ്റാണെന്നോ ഒരിക്കലും മനസ്സിലാക്കപ്പെടരുത്. ആ ചൊല്ലുന്നത്ര ചൊല്ലിയാലും അതിന്റെ പ്രതിഫലം ലഭിക്കും. എന്നാൽ അതിന്റെ പൂർണ്ണമായ രൂപം നിർവഹിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് ആ ദുആയുടെ പൂർണ്ണമായ രൂപമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. പഠിക്കാൻ ആഗ്രഹവും താല്പര്യവുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പഠിക്കുകയും പൂർണ്ണമായ രൂപത്തിൽ തന്നെ നമ്മുടെ പ്രാരംഭ പ്രാർത്ഥനയായി വിവിധ പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന കൂട്ടത്തിൽ ആ പ്രാർത്ഥനയും നിർവഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആ പ്രാർത്ഥന സ്വഹീഹ് മുസ്ലിമിൽ അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രവാചകനിൽ നിന്നുണ്ടായ ആ സുന്നത്തിനെ അലി റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുകയാണ്. അന്നഹു കാന ഇദാ ഖാമ ഇലസ്സലാ, അള്ളാഹുവിന്റെ റസൂല് നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഖാല അവിടുന്ന് പറയും, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സ്സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ لا شريك له وبذلك امرت وانا من المسلمين اللهم انت الملك لا اله الا انت انت ربي وانا عبدك ظلمت نفسي واعترفت بذنبي فاغفر لي ذنوبي جميعا إنه لا يغفر الذنوب إلا أنت واهدني لأحسن الأخلاق لا يهدي لأحسنها إلا أنت واصرف عني سيئها لا يصرف عني سيئها إلا أنت لبيك وسعديك والخير كله في يديك والشر ليس إليك أنا بك وإليك تباركت وتعاليت أستغفرك وأتوب إليك صحيح مسلم ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവമാണിത്. നിങ്ങൾ ഇപ്പോഴേ കേട്ടതാണ് വജ്ജഹത്തുവിന്റെ പൂർണ്ണമായ രൂപം. പക്ഷേ നമ്മള് അനമിനൽ മുസ്ലിമീൻ എന്നതുവരെ പരിചയമുള്ളൂ. അതുവരെ ചൊല്ലിയാലും ആ സുന്നത്ത് ലഭിക്കും. എന്നാൽ പൂർണ്ണമായ ഈ രൂപമാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കുന്നതാണ് ഉത്തമം എന്നുകൂടി ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണതിന്റെ ആശയം? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, നമസ്കാരത്തിൽ നമ്മൾ പറയുന്നതെന്താണ് നമുക്കറിവ് വേണം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ലഹരി ബാധിക്കാതെ തന്നെ ഒന്നും അറിയാത്തൊരവസ്ഥയിലായി പോവണം. നിസ്കരിക്കുന്നവൻ എന്താ പറയുന്നത്, നമുക്ക് നമ്മൾ എന്താ പറയുന്നത് എന്ന് മനസ്സിലാകാത്തപ്പോഴാണ് ഈ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി പോകുന്നത്. യാന്ത്രികമായി നമ്മളിങ്ങനെ ഉരുവിടുകയാണ്. ആ ഉരുവിടുമ്പോ തന്നെ ചില അവസരത്തിൽ എന്ത് സംഭവിക്കും? ഒമാ അനമിനൽ മുശിരിക്കുന്നുള്ളോടത്ത് ചെൽപ്പോ വാ അനമിനൽ മുശിരിക്കുന്നോതും, വാ അനമിനൽ മുസ്ലിമീന്നുള്ളോടത്ത് ഒമാ അനമിനൽ മുസ്ലിമീന്നോതും. എത്രയോ ആളുകളെ സുഹൃത്തുക്കളെ വെറുതെ പറയുന്നതല്ല. ഒരുപാട് സുഹൃത്തുക്കളോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ വജ്ജഹത്തു ചൊല്ലാറില്ലേ? ചൊല്ലാറുണ്ട്. എന്നാ അതൊന്ന് കേൾപ്പിക്കോ എന്ന് പറയുമ്പോ ധൈര്യമായിട്ട് പല ആൾക്കാരും ചൊല്ലും.
അങ്ങനെ ചൊല്ലുമ്പോ മുസ്ലിമൻ വാനമിനൽ മുശ്രിക്കീനിന്ന സ്വലാത്തി വനസുക്കിയ മഹയായ വമമാത്തിയില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വമാനമിനൽ മുസ്ലിമീൻ ഓതുന എത്രയോ ആൾക്കാരുണ്ട്. എന്ത് കുഫറാപ്പ് പറഞ്ഞത്, മഹാ അബദ്ധ പറഞ്ഞത്. പറഞ്ഞതെന്താ, ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവനാണ്, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനല്ല എന്നാണ്. എത്ര ഗൗരവമാണ്. അപ്പൊ അത് പഠിക്കുമ്പോ തന്നെ നമ്മളിത് ഒരാളുടെ മുമ്പിലും നമ്മൾ ചെറുപ്പത്തിൽ രണ്ടാം ക്ലാസ്സിലോ അല്ലെങ്കിൽ നാലിലോ ഒക്കെ ദീനിയാത്ത് പഠിക്കുമ്പോ ഫിഖ് പഠിക്കുമ്പോ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ മുമ്പിൽ പരീക്ഷക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി മഹാനവറുകളുടെ മുമ്പിൽ ഒന്ന് വെച്ച് ഓദിച്ച് കേൾപ്പിച്ചു എന്നതല്ലാതെ പിന്നെ ഇത് ഒരാളുടെ മുമ്പിൽ കേൾപ്പിക്കേണ്ട അവസരം നമുക്കില്ലല്ലോ. മാത്രമല്ല ഇതാണെങ്കിൽ പതുക്കെ പറയുന്ന സംഗതിയാണ്. ഏത് നിസ്കാരത്തിലാണെങ്കിലും ഇത് പതുക്കെ പറയണ്ടൂ. അതുകൊണ്ട് ഇത് ആരും തിരിയൂല. അതുകൊണ്ട് തന്നെ മനുഷ്യനത് അറിയാൻ പഠിക്കൂല. അതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം. എന്താ നമ്മൾ ഇതിൽ പറയുന്നതും ശ്രദ്ധിക്കണം. കുഫറിന്റെ വാചകം വന്നുപോകും. ഒരു മാ അങ്ങോട്ടോ അങ്ങോട്ടോ ആയിപ്പോയാൽ അല്ലെങ്കിൽ ഒരു മാ അവിടുന്ന് മാറ്റപ്പെട്ടാൽ ഇല്ലാത്തിടത്തൊരു മാ കൂട്ടിച്ചേർന്നാലൊക്കെ വലിയ ഗൗരവം വരുന്നൊരു വിഷയമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് പതുക്കെയാണ് ചൊല്ലുന്നത്, ആരും ഉറക്കെ ചെല്ലുന്നില്ലത്. അപ്പൊ അതുകൊണ്ട് പതുക്കെ ചെല്ലുമ്പോ നമ്മൾ വിചാരിക്കൊണ്ട് ഇതാരും ചൊല്ലുന്നില്ലേ. ഇപ്പൊ ചില ചങ്ങാതിമാർക്ക് ഒരു ഭയങ്കര സംശയമാണ്, എന്താ മുജാഹിദീങ്ങളെ പള്ളിയിൽ ബിസ്മില്ല, മുജാഹിദീങ്ങൾ ബിസ്മി ഓതൂല എന്നാണ്. ഫാത്തിഹയിൽ പേര് ബിസ്മി ഓതൂല മുജാഹിദീങ്ങൾ. തെറ്റിദ്ധരിച്ചതാണ് പാവങ്ങള്. കാരണം എന്താ, നമ്മളെ പള്ളികളിൽ ബിസ്മി പതുക്കോതും അഴുതും ഓതും പതുക്കെ ബിസ്മി പതുക്കോതിയിട്ടാണ് ഫാത്തിഹ തുടങ്ങിയ. അപ്പൊ ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടങ്ങുന്നുണ്ടപ്പോ ചില സാധുക്കൾ തെറ്റിദ്ധരിപ്പിച്ചു, വിചാരിച്ചു എന്ത് മുസ്ലിയാക്കന്മാർ അവരെ തെറ്റിദ്ധരിപ്പിച്ചു. കണ്ടോ, വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ അതിൽ സൂറത്തുൽ ഫാത്തിഹ ഉണ്ട്. മുജാഹിദ് ആ ഫാത്തിഹയിൽ നിന്ന് ബിസ്മി കട്ടവനാണ്, കണ്ടോ അവരെ പള്ളി പോയിക്കൂടെ എന്ന് കൃത്യമായിട്ട് ജനങ്ങളോട് പറയാൻ തുടങ്ങി. വാസ്തവം എന്താ, എല്ലാവർക്കും അറിയാം നമ്മൾ ബിസ്മി ചൊല്ലുന്നുണ്ട് പതുക്കേന്ന് മാത്രം. ഇപ്പൊ പതുക്കെ ചൊല്ലുന്നത് കൊണ്ട് ഒരു കാര്യം ഇല്ലാന്ന് പറയണമെങ്കിൽ ഇപ്പോ വജ്ജഹത്തു ഇല്ല എന്ന് പറയേണ്ടി വരും. മാത്രല്ല ലുഹുറിനും അസറിനും അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഈ പ്രത്യേകമായി ഉറക്കെ പറയാൻ നിയമിക്കപ്പെട്ടിട്ടില്ലാത്ത പതുക്കെ പറയുന്ന നിസ്കാരങ്ങളിലൊക്കെ കൈയെട്ടിക്കഴിഞ്ഞാൽ പിന്നെ സലാം വീട്ടലും ഈ ഇന്തിക്കാലാത്തിന്റെ അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോഴുള്ള തെക്ബീർ ഒഴികെ വേറെ ഒന്നും പറയുന്നില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഒക്കെ പതുക്കേണല്ലോ, എല്ലാം പതുക്കേൻ. അപ്പൊ ഈ വജ്ജഹത്തു ഇതിപ്പോ നമ്മൾ പതുക്കേണ് ചൊല്ലുന്നത്, ഇത് വലിയൊരു ആരോപണമായിട്ട് പറയുന്നതാണെന്ത്, മുജാഹിദീങ്ങൾ ബിസ്മി ഫാത്തിഹയിലെ ബിസ്മി കട്ടവരാണെന്ന്. കട്ടിട്ടും വിട്ടിട്ടൊന്നുമില്ല, അള്ളാഹുടെ റസൂല് ബിസ്മി പതുക്കെ ചൊല്ലിയിരുന്നത്. അതുകൊണ്ട് നമ്മളും ബിസ്മി പതുക്കെ ചൊല്ലുന്നു. ഇനി ഈ വജ്ജഹത്തുവിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. വജ്ജഹത്തു അടക്കമുള്ള ഏത് പ്രാരംഭ പ്രാർത്ഥനകളും പതുക്കെയാണ് നിർവഹിക്കപ്പെടേണ്ടത്. ഇനി നമുക്ക് അതിന് ആശയം നോക്കാം. മൂന്ന് പ്രാർത്ഥന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അത് നമുക്ക് മൂന്നും അധികവും പരിചയമില്ലാത്തതായിരുന്നു. ഇത് നമുക്കൊരു പകുതി പരിചയമുള്ള പ്രാർത്ഥനയാണ്. എന്താ ഇതിലൂടെ നമ്മൾ പറയുന്നത്, കൈ കെട്ടി നിന്ന് അള്ളാഹുവിനോട് പറയുന്നു, വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫത്തറസ് സമാവാതി വല്ലർദ ഹനീഫൻ ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. വജ്ജഹത്തു ഞാൻ തിരിച്ചിരിക്കുന്നു വജ്ഹിയായ എന്റെ മുഖത്തെ, എന്റെ മുഖം ഇതാ ഞാൻ തന്നെ ഇതാ തിരിച്ചു വച്ചിരിക്കുന്നു, ഞാനിതാ അഭിമുഖീകരിച്ചിരിക്കുന്നു. ലില്ലദി ഫത്തറസ്സമാവാതി വല്ലറുള്ള ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ തമ്പുരാനാരോ ആ അള്ളാഹുവിങ്കലേക്ക് ഞാനിതാ തിരിഞ്ഞിരിക്കുന്നു. ഹനീഫൻ, വളരെ വളവില്ലാത്ത ഒരു വക്രതയില്ലാത്ത മനസ്സിന്റെ ഉടമയായിക്കൊണ്ട് നേർക്കുനേരെ എല്ലാ ശിർക്കിന്റേതായ ലാഞ്ചനകളിൽ നിന്നും എന്റെ മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട് വക്രതയില്ലാതെ നേർക്കുനേരെ നിന്നിലേക്ക് തന്നെ വേറെ എങ്ങോട്ടും തെറ്റിപ്പോകാതെ ചാഞ്ഞുപോകാതെ ചെരിഞ്ഞു പോകാതെ നിന്നിലേക്ക് തന്നെ ഇതാ തിരിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാം നിലക്കും നിന്നിലേക്ക് നിന്റെ എല്ലാ കൽപ്പനകളെയും അനുസരിക്കുന്ന ഒരു മുസ്ലിമായിക്കൊണ്ട് വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാനൊരിക്കലും ബഹുദൈവത്വം പ്രവർത്തിക്കുന്നവരിൽ പെട്ടവനല്ല, ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവനല്ല. ഇന്ന സ്വലാത്തി, നിശ്ചയമായും എന്റെ നിസ്കാരം അടക്കമുള്ള എന്റെ നിസ്കാരം അതല്ലെങ്കിൽ എന്റെ പ്രാർത്ഥന, വനുസുക്കി എന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ അതല്ലെങ്കിൽ എന്റെ ബലികർമ്മം, വ മഹ്യായ എന്റെ ജീവിതവും വ മമാത്തി എന്റെ മരണവും,
ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകരുടെയും രക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടിയാണ്. ലാ ശരീക ലഹു, അവന് ഒരു പങ്കാളിയും ഇല്ല തന്നെ. വബിദാലിക ഉമിർത്തു, ഇക്കാര്യം കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നോട് കൃത്യമായി കൽപ്പിക്കപ്പെട്ട വിഷയമാണ് അവനൊരു പങ്കാളിയുമില്ല എന്ന്. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനുമാകുന്നു. ഇതാണ് നമുക്ക് പരിചയമുള്ള ഇതിന്റെ ആദ്യ ഭാഗം. അതൊന്നാദ്യം വിശദീകരിച്ചിട്ട് ബാക്കി പറയുന്നു. ഇനി നിങ്ങൾ ഇതിന്റെ ബാക്കി ഭാഗവും കൂടി കേട്ടാൽ അർത്ഥം ഒന്ന് പറഞ്ഞു പോകാം. ഇതിന്റെ ബാക്കി ഭാഗം, അല്ലാഹുമ്മ അല്ലാഹുവേ, അൻതൽ മലിക്കു, നീയാണ് രാജാതിരാജൻ. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ആരാധ്യനില്ല. അൻത റബ്ബി, നീയാണ് എന്റെ രക്ഷിതാവ്. വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. ലലംതു നഫ്സി, ഞാൻ എന്റെ ശരീരത്തോട് തന്നെ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ളുൽമ് ചെയ്തിരിക്കുന്നു. വഅഅ്തറഫ്തു ബിദംബി, എന്റെ കുറ്റങ്ങൾ ഞാൻ നിന്റെ മുമ്പിൽ സമ്മതിച്ചു പറയുന്നു. ഫഗ്ഫിർലീ ദുനൂബി ജമീഅ, എന്റെ പാപങ്ങൾ മുഴുവനും നീ പൊറുത്തു തരേണം തമ്പുരാനെ. ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, കാരണം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല. വഹ്ദിനീ ലി അഹ്സനിൽ അഖ്ലാഖ്, നല്ല നല്ല സ്വഭാവങ്ങളിലേക്ക് നീ എന്നെ ഹിദായത്തിലാക്കണം. ലാ യഹ്ദീ ലി അഹ്സനിഹാ ഇല്ലാ അൻത, സൽസ്വഭാവത്തിലേക്ക് എന്നെ വഴിചേർക്കാൻ നിന്നെ കൊണ്ടല്ലാതെ പറ്റില്ല. വസ്രിഫ് അന്നീ സയ്യിഅഹാ, ദുഷിച്ച സ്വഭാവങ്ങളിൽ എന്ന് നീ എന്നെ തിരിച്ചുവിടണം. ലാ യസ്രിഫു അന്നീ സയ്യിഅഹാ ഇല്ലാ അൻത, ദുസ്വഭാവങ്ങളിൽ എന്ന് എന്നെ തിരിച്ചുവിടാൻ നിന്നെ കൊണ്ടല്ലാതെ കഴിയില്ല, നീയല്ലാതെ ഇല്ല. ലബ്ബൈക വസഅദൈക, നിന്റെ എല്ലാ കൽപ്പനക്കും ഉത്തരം ചെയ്യാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. വൽ ഖൈറു കുല്ലുഹു ഫീ യദൈക, എല്ലാ നന്മകളും നിന്റെ കൈയിലൂടെയാണ്. വശ്ശറു ലൈസ ഇലൈക, ഒരു തിന്മയും നിന്നിലേക്ക് ചേർക്കപ്പെടുന്നില്ല. അനബിക, ഞാൻ നിന്നെ കൊണ്ടാണ് ജീവിക്കുന്നത്. വ ഇലൈക, നിന്നിലേക്കാണ് ഞാൻ മടങ്ങി വരുന്നത്. തബാറക്ത വതആലൈത, നീ അനുഗ്രഹീതനാണ് റബ്ബേ. വതആലൈത, നീ അത്യുന്നതനായിരിക്കുന്നു. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക, നിന്നോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു. നിന്നിലേക്ക് ഞാൻ കേറിച്ചു മടങ്ങുകയും ചെയ്യുന്നു.